ആർക്കും ജനിമൃതികളില്ല, ആർക്കും ജനിമൃതികളുമില്ല. കർമ്മത്തിന്റെ കാര്യത്തിൽ ഒരു പ്രത്യേകത, കാര്യം വെച്ച് കഴിഞ്ഞാൽ ആർക്കും ജനിമൃതികൾ ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് കർമ്മത്തിന് പ്രത്യേകത ഉണ്ടാവുന്നത്? നിങ്ങൾ ഈ ഈ കർമ്മത്തിൽ ഉണ്ടാകുന്ന ഓരോരോ കാരണം കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾക്ക് എങ്ങനെ ആരോപിക്കാൻ കഴിയുക? ജനിമൃതികൾ ഇല്ലെങ്കിൽ കഴിഞ്ഞ ജന്മം ഉണ്ടാവുന്ന എങ്ങനെയാണ്? ജനിമൃതികൾ ഇല്ലെങ്കിൽ ജന്മം ജനിക്കണ്ടേ? പുള്ളിക്ക് ജനിയുമില്ല, മൃതിയില്ല എന്നാ പറയുന്നത്. ഇതൊക്കെ എന്തോ വാദമാണെന്ന് എനിക്ക് മനസ്സിലായത്. പോട്ടെ, നമ്മൾ കുറച്ചുകൂടെ ആളുകൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളിലേക്ക് ഞാൻ തിരിച്ചു വരിക. പ്രാരാബ്ദം അനുസരിച്ച് ഒരു മനുഷ്യൻ ശിക്ഷ ഏറ്റുവാങ്ങുന്നു. ആരുടെ പ്രാരാബ്ദം? കളക്ട് ചെയ്ത, എപ്പോൾ കളക്ട് ചെയ്തത്? കഴിഞ്ഞ ജന്മത്തിൽ. കഴിഞ്ഞ ജന്മം എന്ന് പറയുമ്പോൾ അതിന് മുന്നേ ജനിക്കണ്ടേ? എന്നെങ്കിലല്ലേ ശരിയാവും. അപ്പം തൊട്ടു മുന്നേ ഉള്ള ജന്മത്തിൽ ചെയ്ത കാര്യത്തിനുള്ള ശിക്ഷയാണ് നിങ്ങൾക്ക് ഇപ്പം എടുക്കേണ്ടത്. നിങ്ങൾക്കതിനെ കുറിച്ച് അറിയാവോ? നിങ്ങൾ കഴിഞ്ഞ വർഷം ഒരു വലിയ ഭീകരമായ പാപം ചെയ്തു. ഫോർ എക്സാമ്പിൾ, ഒരു പശുവിനെ കൊന്നു. ഓക്കെ, അപ്പോൾ നിങ്ങളെ ഇപ്പം എന്ത് ചെയ്യണം? ഈ വർഷം കൊല്ലാക്കൊല ചെയ്യണം അല്ലേ? പറ്റുമെങ്കിൽ വെടിവെച്ചോ അങ്ങനെ കൊല്ലണം. അപ്പം നിങ്ങൾ എന്തുകൊണ്ടാണ് പശുവിനെ കഴിഞ്ഞ കൊല്ലം? ആ ഒരു പാപം കാരണമാണ് നിങ്ങൾക്ക് ശിക്ഷ കിട്ടണമല്ലോ. പക്ഷേ ഈ കർമ്മം ചെയ്താരാ? നിങ്ങളാണോ? അല്ല. നിങ്ങൾക്ക് ആ കർമ്മത്തെക്കുറിച്ച് വല്ല ധാരണയുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങളുടെ കഴിഞ്ഞ ജന്മത്ത് നിങ്ങൾ എന്തായിരുന്നു, എന്ത് ചെയ്തു എന്നുള്ള ഓർമ്മയുണ്ടോ? ഒന്ന് കൈവോക്കെ. ആരും പോകുന്നില്ലേ? നിങ്ങൾക്ക് എന്തായാലും നിങ്ങളെ കഴിഞ്ഞ ജന്മത്ത് നിങ്ങൾ എന്തായിരുന്നു, ആരായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് ഒരാൾക്കും ഒരു ധാരണയില്ല. അടുത്ത ഇനി വരാനിരിക്കുന്ന ഫ്യൂച്ചർ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒരു ധാരണയില്ല. നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങളുടെ മനനം 4 വയസ്സ് മുതലുള്ള ഓർമ്മകൾ, ഒരു ശരാശരി 4 വയസ്സുള്ള ഓർമ്മകൾ നിങ്ങളുണ്ട്. അതിങ്ങനെ തളർന്നു തുടങ്ങുന്നു, ഓർമ്മകൾ നവീകരിക്കപ്പെടുന്നുണ്ട്. കുറെ കഴിയുമ്പോൾ ഓർമ്മകൾ, നിങ്ങളുടെ മസ്തിഷ്ക ശേഷി കുറയുന്നതനുസരിച്ച് നിങ്ങളുടെ ഓർമ്മകളുടെ നിറവും വണ്ണവും തൂക്കവും തിടവും ഒക്കെ കുറഞ്ഞ് മെല്ലെ നിങ്ങൾ ഒരു ഇല വിഴിയുന്നത് പോലെ, ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നു, വളരെ സുഖപ്രദമായി കൊഴിഞ്ഞു വീഴുന്നു. ഇവിടെ നിങ്ങൾക്ക് ഈ ജീവിതം മാത്രമാണ് പ്രധാനം. കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ ചെയ്ത ഒരു കാര്യത്തിന് നിങ്ങളെ ഈ ജന്മത്തെ ശിക്ഷിക്കുകയോ അഭിനന്ദിക്കുകയോ ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് നല്ല ജീവിതമോ മോശ ജീവിതമോ തരികയാണെങ്കിൽ, ഇത് വലിയൊരു ചെന്നായി നീതിയാണ്. അതാണ് ചെന്നായി നീതി. കാരണം നിങ്ങളല്ല റെസ്പോൺസിബിൾ. നിങ്ങളുടെ മുന്നേ അല്ലെ കഴിഞ്ഞ ഈ ഒരു ആത്മാവ് ഇരുന്നു എന്ന് പറയുന്ന, കടന്നുപോയി എന്ന് പറയുന്ന ആള് അയാൾ ചെയ്ത കാര്യമാണ്. അപ്പൊ അത് നീതികേടാണ്. ഇനി മറ്റൊന്ന്, കർമ്മസിദ്ധാന്തം എപ്പോഴും ഒരു വിധിവിശ്വാസം കൂടിയാണ്. കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്തിരുന്നത്, അതിനനുസരിച്ചുള്ള ഒരു കർമ്മഫലം മാത്രമേ, ഒരു സാധനം മാത്രമേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. നിങ്ങൾ ഇനി എത്ര തലകുത്തി മറിഞ്ഞാലും നിങ്ങൾക്ക് അത് ആയിത്തീരാൻ പറ്റുള്ളൂ. ആസ്പ്രത വിധിവിശ്വാസം, വിധിയെ തകർക്കാൻ വില്ലേജ് ഓഫീസർക്കും സാധിക്കില്ല എന്നാണ് വേദാന്തത്തിൽ പറയുക. അപ്പം അതിലൊരു മാറ്റമില്ല. അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഈ ജീവിതത്തിൽ എന്ത് ചെയ്താൽ എന്ത്, ഇതാണ് എൻ്റെ ചോദ്യം. നിങ്ങൾ വിദ്യാഭ്യാസം കൂടുതൽ നേടുകയോ, കൂടുതൽ അനുകമ്പ, ഒരുപാട് ചാരിറ്റി നടത്തുകയോ, നിങ്ങൾ ഒരുപാട് ഇന്റലക്ച്വൽ പ്രവർത്തനം നടത്തുകയോ, നിങ്ങൾ സമൂഹ സേവ ചെയ്യുകയോ ഒക്കെ ചെയ്തുകൊണ്ട് എന്ത് കാലം? കാരണം ഒരു ഫലമില്ല. കാരണം കഴിഞ്ഞ ജന്മത്തിലെ അതുമായി നിങ്ങൾ വെഡഡാണ്, ബോണ്ടഡാണ്. നിങ്ങൾക്ക് അതിൽ നിന്ന് മാറിയുള്ള ഒരു ഇതില്ല. അപ്പോൾ ഈ കർമ്മസിദ്ധാന്തത്തിൽ വിശ്വസിക്കുമ്പോൾ, ആത്മാവിൽ അടിസ്ഥാനമായിട്ടുള്ള കർമ്മസിദ്ധാന്തത്തിൽ വിശ്വസിക്കുമ്പോൾ, വിധിവിശ്വാസത്തിൽ വിശ്വസിക്കുമ്പോൾ, നമ്മുടെ കർമ്മശേഷി തന്നെയാണ് ഇല്ലാതാകുന്നത്. കാരണം നമുക്ക് ഒരു ഉത്കർഷം ഉണ്ടാകാനായിട്ട് പിന്നെ യാതൊരുവിധ ചിന്തകളും നമ്മൾ ഉണ്ടാവില്ല. കാരണം അതൊരു ഫിനിഷ്ഡ് പ്രോഗ്രാമാണ്, അത് അനുഭവിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പ്രാരാബ്ദം അനുഭവിച്ചു തന്നെ തീർക്കണം. ഇനി ഒരു പ്രശ്നമുണ്ട്, പ്രാരാബ്ദം അനുഭവിച്ച് തീർക്കണമെങ്കിൽ നിങ്ങൾ ഈ കാണിക്കുന്ന ഭക്തി, ദ സോ കോൾഡ് ഭക്തി എന്ന് പറയുന്ന ഭൗതിക ആസക്തി കൊണ്ട് എന്ത് പ്രയോജനം? കാരണം ഭക്തി എന്ന് പറയുന്നത്, പ്രാർത്ഥന എന്ന് പറയുന്നത്, പൂജ എന്ന് പറയുന്നത് കൃഷ്ണൻ തന്നെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചെയ്തോളുക, കർമ്മം ചെയ്തോളുക, ഫലം പ്രതീക്ഷിക്കരുത്. അദ്ദേഹം ഭയങ്കര ഒരു എത്തീസ്റ്റ് ആയതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്. അല്ല, കർമ്മണ്യേ വാ അധികാരസ്ഥേ മാ ഫലേഷു കഥാജന എന്ന് പറഞ്ഞാൽ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക, പൊങ്കാല ഇടുക, ഇട്ടുകൊണ്ടിരിക്കുക, ഫലമൊന്നും പ്രതീക്ഷിക്കുക. അതെ പുള്ളി പച്ചയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, ആളുകൾക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ്. അപ്പൊ ഈ കർമ്മഫലം, യഥാർത്ഥത്തിൽ കർമ്മഫല സിദ്ധാന്തം അനുസരിച്ച് നമ്മളുടെ ഈ ജീവിതത്തിൽ നമ്മൾ ഒന്നും തന്നെ ചെയ്യേണ്ടതില്ല, ചെയ്താലും ഗുണമില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം തന്നെ അവിടെ അപകടത്തിലാവുകയാണ്. നമ്മളുടെ അധ്വാനം, നമ്മുടെ ഹാർഡ് വർക്ക്, ജീവിതത്തിന്റെ ഗതിയെ നിയന്ത്രിക്കാനായിട്ടുള്ള നമ്മുടെ ശ്രമങ്ങൾ, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. കാര്യം ഇതെന്താണോ, നിങ്ങൾ അലസനായിരുന്നാലും നിങ്ങൾ ജയിക്കണം. കാരണം നിങ്ങൾ ജയിക്കാനാണ് വിധി. നിങ്ങൾ ഒന്നും ചെയ്തില്ലെങ്കിലും നിങ്ങൾ ധനികനാകണം. കാരണം എന്താണ്? അതാണ് പ്രോഗ്രാം. കഴിഞ്ഞ ജന്മത്തിൽ നിന്ന് കിട്ടിയിരിക്കുന്ന പ്രോഗ്രാം അതാണ്. ഇത്തരത്തിലുള്ള, അതുപോലെ തന്നെ നിങ്ങളൊരു അടിമയാണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ പരാതികൾ ഉയർത്താൻ പാടില്ല. കാരണം നിങ്ങളെ ഇന്ന് അടിമയായിട്ട് വെച്ചിരിക്കുന്ന യജമാനല്ല കുറ്റക്കാരൻ, മറിച്ച് നിങ്ങളുടെ കർമ്മഫലമാണ്. ഇങ്ങനെയാണ് ഇവിടെ ഒരു ചെറിയ പ്രൊട്ടക്റ്റിസ്റ്റ് പോലും ഇന്ത്യയിലെ, ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഉണ്ടാകാത്തതിൻ്റെ, ഇന്ത്യൻ ജനതകളുടെ ഇടയിൽ ഉണ്ടാകാത്തതിൻ്റെ കാരണം ഈ വിധിവിശ്വാസം, ആത്മാവിൻ്റെ ഇതിനടുത്തുള്ള വിധിവിശേഷം. അപ്പോൾ അടിമലഹളകൾ, സ്പാർട്ടക്കസിൻ്റെയൊക്കെ അടിമലഹളകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ട്. അവിടെ വെച്ചാൽ നിങ്ങളുടെ ജീവിതം പരുവപ്പെടുത്താനും അത് പരിഷ്കരിക്കാനും നിങ്ങൾക്ക് കഴിയുമെന്നുള്ള ഒരു തത്വചിന്ത ഉള്ള ഒരു സമൂഹവും,
നിങ്ങളുടെ ജീവിതം എന്താണോ അതിൽ യാതൊരുവിധ മാറ്റവും ഉണ്ടാക്കാൻ സാധിക്കില്ല എന്നുള്ള വിധിവിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു തത്വചിന്തയിൽ വിശ്വസിക്കുന്ന ജനതയും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ടാവും. ഇവിടെ നിശബ്ദമായി, ദേ വിൽ ബി സഫറിങ് ഇൻ സൈലൻസ്, ദേ വോണ്ട് ബി പ്രൊട്ടസ്റ്റിംഗ് അറ്റ് ഓൾ. അതാണ് ഇന്ത്യയിൽ സംഭവിച്ചത്. ഇന്ത്യൻ നാഗരികതയെ, അതിനുള്ള പ്രയാണത്തെ വലിയ തോതിൽ തടഞ്ഞിട്ടുള്ള വളരെ വിധ്വംസകമായിട്ടുള്ള ഒരു സിദ്ധാന്തമാണ് ആത്മാവിൽ അധിഷ്ഠിതമായിട്ടുള്ള കർമ്മഫല സിദ്ധാന്തം.